ഹലോ ഫ്രണ്ട്സ്, ടെക്കി ഇൻഫോ ഡോക്ടർ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂന്ന് താൽക്കാല ഒഴിവിനെ കുറിച്ചിട്ടാണ്. പത്താം ക്ലാസ് ഡിപ്ലോമ ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് അയക്കപ്പെടുന്ന ജോബാണ്. ഈ ജോബിനെ കുറിച്ചും അറിയാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീട്ടിൽ കിടക്കാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് മൂന്ന് താൽക്കാല ഒഴിവിനെ കുറിച്ചാണ്. നമ്മൾ അതിനെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്, ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. എൻ്റെ പോസ്റ്റ് നെയിം മറൈൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വാച്ചേഴ്സ് എന്നാണ്. ടോട്ടൽ 200 വേക്കൻസി ഉണ്ട്. ലക്ഷദ്വീപിലാണ് ജോബ് ലൊക്കേഷൻ. 15,000 രൂപ മാസം ശമ്പളം. ഇത് അയക്കേണ്ടത് ഓഫ്ലൈൻ അയക്കേണ്ട. ഓഫ്ലൈൻ അയക്കേണ്ട അഡ്രസ്സും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്യുക. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 22 ജൂലൈ 2020. ഈ മാസം 22-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. 22 ഇതിൻ്റെ വേക്കൻസി വായിക്കാം. കവരത്തി 50 പോസ്റ്റ് ഉണ്ട്. അഗാത്തി 35 പോസ്റ്റ്. അമിനി 10 പോസ്റ്റ്. അൺറോട്ട് 20 പോസ്റ്റ്. മിനികോയ് 10 പോസ്റ്റ്. കത്മാത്ത് 10 പോസ്റ്റ്. കലപ്പാനി 15 പോസ്റ്റ്. കിൽട്ടൺ 10 പോസ്റ്റ്. ചെൽലാറ്റ് 10 പോസ്റ്റ്. ബിട്ര 30 പോസ്റ്റ്. അങ്ങനെ 200 പോസ്റ്റാണ് ഉള്ളത്. അതിൻ്റെ ഏജ് ലിമിറ്റ് ഉണ്ട്. 18-ഉം 25-ഉം വയസ്സ് ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോബ് പോസ്റ്റ് മറൈൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വാച്ചേഴ്സാണ്. 10-ാം ക്ലാസ്സാണ് യോഗ്യത ക്വാളിഫിക്കേഷൻ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഹൈറ്റ് 163 സെൻറ്റിമീറ്റർ. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ. ഫിസിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഹവറിനുള്ളിൽ 25 കിലോമീറ്റർ നടന്ന് തീർക്കാൻ കഴിവുള്ള ഫിസിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ 200 മീറ്റർ സ്വിമ്മിങ് അറിയാതിരിക്കണം 15 മിനിറ്റിനുള്ളിൽ. അങ്ങനെയുള്ള കുറേ ഫിസിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ഫ്ലോട്ട് നീന്തി 10 മിനിറ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ അറിയാതിരിക്കണം. സ്വിമ്മിങ്ങോ ഫ്ലോട്ടിങ് ഏടൊന്നും ഉപയോഗിക്കാതെ 10 മിനിറ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ അറിയാതിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഇടുന്നുണ്ട്, കയറി ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 2-ാമത്തെ ടെമ്പററി റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അത് വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ കോർപ്പറേഷൻ സപ്ലൈസ് കോർപ്പറേഷൻ വന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ് ജോബ് ആൻഡ് ടെമ്പററി പോസ്റ്റാണ്. മാനേജറാണ് പോസ്റ്റ്. 3 വേക്കൻസി ഉണ്ട്. കേരളത്തിലാണ് ജോബ് ലൊക്കേഷൻ. സാലറി 22,500 രൂപയാണ് സാലറി. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ ആണ്. ഇത് അയക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനും ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അയക്കേണ്ട ഓൺലൈനായി അയക്കേണ്ടത്. ബാക്കിയുള്ള കാര്യം, മാനേജർ 3 പോസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ സാലറി 22,500 രൂപയാണ് സാലറി. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാനേജർ അക്കൗണ്ട്സിന് വേണ്ടത് CA ഇൻ്റർമീഡിയറ്റ് ആണ് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. 3-ാമത്തെ ടെമ്പററി റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3-ാമത്തെ ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ് ജോബ് ആണ്, ടെമ്പററി പോസ്റ്റാണ്. പോസ്റ്റ് നെയിം വായിക്കുക റിസർച്ച് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റന്റ് ആൻഡ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേണ്ട. 11 വേക്കൻസി ഉണ്ട് കേരളത്തിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 13,000 തൊട്ട് 25,000 രൂപയാണ് സാലറി. അയക്കേണ്ട ഓൺലൈൻ അയക്കേണ്ട, ഓൺലൈൻ അയക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 17 ജൂലൈ ആണ്. ഈ മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ വേക്കൻസി വായിക്കുക റിസർച്ച് ഓഫീസർ 1 വേക്കൻസി, ലാബ് ടെക്നീഷ്യൻ 4 വേക്കൻസി, ലാബ് അസിസ്റ്റന്റ് 3 വേക്കൻസി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 3 വേക്കൻസി. ഇതിൻ്റെ സാലറി നേരത്തെ പറഞ്ഞ പോലെ 13,000-ഉം 25,000-ഉം ഇടയ്ക്കാണ്. അത് നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്താൽ മതി. റിസർച്ച് ഓഫീസറിന് വേണ്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18-ഉം 36-ഉം വയസ്സ് ഇടയ്ക്കാണ്. ലാബ് ടെക്നീഷ്യൻ വേണ്ടത് 18-ഉം 36-ഉം വയസ്സിന് ഇടയ്ക്കാണ് വേണ്ടത്. ലാബ് അസിസ്റ്റന്റിന് വേണ്ടതും 18-ഉം 36-ഉം വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. റിസർച്ച് ഓഫീസറിന് വേണ്ട ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനാണ് വേണ്ടത്. 60% പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടത്. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിഫറലി വൈറോളജി, സുവോളജി, മൈക്രോ ബയോളജി, മൈക്രോ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കാര്യം വെച്ചാൽ ഞാൻ വീഡിയോ കുറേ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ലെന്താവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറാവും എനിക്കും ബോറാവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്നത്. ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോട് കയറി ചെക്ക് ചെയ്യുക. ലാബ് ടെക്നീഷ്യൻ വേണ്ടതെന്ന് പറയാം പാസ്റ്റ് ഓർ അപ്പിയറൻസ് ഫോർ ഫൈനൽ എക്സാം പോസ്റ്റ് ഗ്രാജുവേഷൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വേണ്ടത്. പാസ്സായവർക്കും അയക്കാം, ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കും അയക്കാം. ലാബ് ബസ്സിന് വേണ്ടത് ഇതേപോലെ ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സിലാണ്. അപ്പം ഗ്രാജുവേഷനോ ഡിപ്ലോമയോ ലാബ് ടെക്നീഷ്യൻ കോഴ്സിനാണ് വേണ്ടത്. പാസ്സായവർക്കും അയക്കാം, ഈ വർഷം ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കും അയക്കാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ടിഫിക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കയറി ചെക്ക് ചെയ്താൽ മതി.
അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എന്തായാലും ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ കണ്ടില്ല, താങ്ക് യു.